മഞ്ഞറോസ് കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചെമ്മീൻ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റ് ആണ്, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. സൂപ്പർ അച്ചാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ്. ഒരു സ്പൂൺ അച്ചാർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കില്ലേ? പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും അമർത്തില്ലേ? അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉള്ള ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് 2 കിലോ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യണേലും മുന്നായിരുന്നു 2 കിലോ ഉണ്ടായിരുന്നത്. ഇപ്പൊ ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോ ഇത് 1 കിലോ ആയിട്ടുണ്ടാവും. പിന്നെ ഇത് കടലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെമ്മീനല്ല, ഇത് ചെമ്മീൻ കിട്ടൊക്കെ ഉണ്ടാവില്ലേ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ചെമ്മീനാണ്. പിന്നെ ചെമ്മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ ചെമ്മീൻ മസാല പുരട്ടിയിട്ട് അരമണിക്കൂർ വെക്കണം. മസാല പുരട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്തപ്പോ കുറച്ച് മുളക് പൊടി കുറവെന്ന് തോന്നി, അപ്പോ 1 ടേബിൾ സ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മുളക് പൊടി ഇതിൽ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മള് അച്ചാറാക്കി എടുക്കുമ്പോ മുളക് പൊടി ഇടുമല്ലോ. പക്ഷെ എന്നാലും ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഒരു ഭംഗി വേണ്ടേ. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനി അരമണിക്കൂർ അടച്ചു വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് അടച്ച് പുറത്താണ് വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തീ ഓൺ ആക്കി കൊടുക്കാം. പാൻ ചൂടാവട്ടെ. ഈ പാൻ നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, ഇത് ഇരുമ്പാണ്. ഇതുമൊരു ഡിസൈനൊക്കെ ഉണ്ട്, ഇത് വാങ്ങിയപ്പോൾ ഉള്ളതാണ്, അഴുക്കൊന്നല്ല കേട്ടോ. ഇതാ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഇത് എണ്ണയിലോ ഓയിലിലോ എന്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം. എനിക്ക് ചെമ്മീൻ അച്ചാർ, അതുപോലെ ബാക്കിയുള്ള മീനച്ചാർ, അതുപോലെ ചിക്കൻ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സാധാരണ അച്ചാറുകളെല്ലാം എണ്ണയിലാണ് ഇടുക, പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഇടുന്നത്. പിന്നെ ഈ ചെമ്മീൻ അച്ചാറൊക്കെ ആവുമ്പോൾ ദിവസങ്ങളോളം ഒന്നും ഒരുക്കില്ല. ഇവിടെ ഇപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഇരുന്നെങ്കിൽ പറയായിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഇട്ട് ഇന്ന് തന്നെ തുടങ്ങും കഴിക്കല്. അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മീനച്ചാറൊക്കെ ആവുമ്പോൾ നമ്മൾ പുറത്തൊന്നും സൂക്ഷിക്കില്ലല്ലോ, എപ്പോഴും ഫ്രിഡ്ജിലല്ലേ വെക്കാം. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് കുഴപ്പമില്ല, ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. പിന്നെ എണ്ണ ഓയിൽ അതൊക്കെ താല്പര്യമുള്ളവർ അതിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ ചെമ്മീൻ നന്നായി മൊരിയുണ്ട് കേട്ടോ. ഇത് ചെറുതായി ഒന്ന് വെന്താ മതി. അപ്പൊ നമുക്ക് കോരിയെടുക്കാം. ഇത് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ചെമ്മീനാണ്. ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത്
ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ജമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് വിനാഗിരിയാണ് വിനാഗിരി സാധാരണ ഞാൻ തിളപ്പിച്ചതിന് ശേഷമാണ് അച്ചാറിൽ ഒഴിക്കാറ് അത് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ചെമ്മീൻ കുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇത് കോരി എടുക്കാം ഈ എണ്ണയിലോട്ട് തന്നെ അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം സാധാരണ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന ചെമ്മീനില്ലേ ആ ചെമ്മീനിലും ടേസ്റ്റ് ആണ് ഈ ചെമ്മീൻ ഇത് മറ്റേ കൊഞ്ച് പോലെയൊക്കെയുള്ള ചെമ്മീനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമ്മൾ രണ്ടാമത് ഇട്ടതായിട്ടുണ്ട് ഇതും നമുക്ക് കോരിയെടുക്കാം നമ്മൾ ലാസ്റ്റ് ഇട്ടതായിട്ടുണ്ട് ഇതും നമുക്ക് കോരിയെടുക്കാം ഞാൻ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു മൂന്ന് കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ വലിയ വെളുത്തുള്ളി ഉള്ളത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തു കണ്ടോ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇഞ്ചി കണ്ടില്ലേ ഒരു ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ചെറിയ ഉള്ളി കണ്ടോ ഒരു രണ്ട് കൈ ചെറിയ ഉള്ളി എടുത്തിട്ട് ഒരു ഉള്ളി ഒരു മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ടുള്ളതാണ് ഇത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ചെറിയ ഉള്ളി അച്ചാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാള ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഈ ഉള്ളി ഇടാണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് അച്ചാർ ഇട്ടാൽ മതി സവാള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി ഇടുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല ഒരിക്കലും സവാള ചേർക്കാൻ പാടില്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒരു 12 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ഈ പരിവായിട്ടുണ്ട് ഇത് പോരാ കുറച്ചും കൂടെ ഒന്ന് വാടിക്കിട്ടണം പിന്നെ ഈ ചെമ്മീനച്ചാറ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ചെറിയ ഉള്ളിയിടല് ഒഴിവാക്കിക്കോളൂ കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നാൾ എടുത്ത് വെക്കാനൊന്നും പറ്റില്ല ഇതിതാ ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില കണ്ടോ അത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം അച്ചാറൊക്കെ ആവുമ്പോ കറിവേപ്പില ഒക്കെ ഇത്തിരി കൂടുതൽ വേണ്ടേ കണ്ടോ ഞാൻ എന്താ അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ കറിവേപ്പില ഇതിൽ കിടന്നൊന്ന് മൊരിയട്ടെ ഇതെല്ലാം നന്നായി ആയിട്ടുണ്ട് നല്ല മുളകിന്റെ കുത്തെടുക്കുന്നുണ്ട് പച്ചമുളക് ഇങ്ങനെ ആവുമ്പളേ നല്ല കുത്തെടുക്കണുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തീ കുറച്ച് കൊടുക്കാം ഇത് ചെറിയ തീയിൽ കിടക്കട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ആദ്യം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തീ കുറച്ച് കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഞാൻ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കായംപൊടി ഇട്ട് കൊടുക്കണം 1 ടീസ്പൂൺ കായംപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് റോസ്റ്റ് ചെയ്തതല്ലാത്തത് കൊണ്ട് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള കായംപൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം ഉലുവപ്പൊടി 1/2 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അത് ഓരോരുത്തരുടെ
फ्राई वेलचोड़ निक्स विनागिरी अद्चा विनागिरी ओर कुछ विनागिरी ओर इष्टुसरी अचारेडियो अचारे प्लेट चोर अत चूडाड़ी चिलुपील अड़ नमुक सूक्षा ना भंगी काष्टे चूडा विनागिरी इतर कुूप तुम्हु ड्रई आई तेज मे टेस्ट नोक उलवपड़ो कायपड़ो कुरपूरी यानिटू इन ए भाग उलव इन नमुक इन कुछ बौलोट फोटो चेम्मीन इष्टा या मोल चेम्मीन कहपर चेम्मीन बाकी चेम्मीन भयंकर चेम्मीन अचारेडी आई कहो ना भंगी का नमक टेस्ट नोक वैया क्यों ई अचार स्पूण प्रत्येक श्रद्धि ननजूण अचारोटक पा ഉണങ്ങിയ സ്പൂൺ അതായത് കഴുകി തുടച്ചിട്ടുള്ള സ്പൂൺ മാത്രമേ നമുക്ക് അച്ചാറിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ശേഷം കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ അപ്പോൾ എല്ലാവരും ചെമ്മീൻ അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ वीडियो इष्टि आ लाइक षेर अमरत ओके सब्सक्राइब वरना बेल अमरत अपरत वरिद्ध आ प्रसाद एंगे या वीडियो लू ओके थैंक यू।